തൻ്റെ മുമ്പത്തെ രണ്ട് സിനിമകളെ പോലെ ക്യൂനും ജനഗണമനയും പോലെ മൂന്നാമത്തെ സിനിമയിലും ശക്തമായി ഉറക്കെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നുണ്ട് ഡിജോ ജോസ് ആൻ്റണി. മലയാളി ഫ്രം ഇന്ത്യ എല്ലാ മലയാളികളെയും കണക്ട് ചെയ്യുന്ന യുണീക്കായ ആർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണ്. എന്നാൽ അവിടേക്ക് നിവിൻ പോളി എന്ന എൻ്റർടൈനർ പെർഫോമറിനെ കൊണ്ടുവന്നതാണ് ഡിജോ ജോസ് ചെയ്തിട്ടുള്ള ബുദ്ധി. സിനിമയിലെ തിരക്കഥ ആദ്യ പകുതിയിൽ കഥാഗതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിലും സിനിമ സംസാരിക്കുന്ന ആശയം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാഷ്ട്രങ്ങൾ, അവ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, അവയിലുള്ള മതം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടാം പകുതിയിലാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം ഇരിക്കുന്നതും രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതിയിൽ ജെയ്ക്സ് ബിജോയ് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു ഹൈലൈറ്റ് പോയിൻ്റാണ്. തട്ടത്തിൻ മറയത്തിലും പ്രേമത്തിലും ഞണ്ടുകളുടെ നാട്ടിലും ഇടവേളയിലും ഒക്കെ നമ്മൾ കണ്ട ഇളകിയാടുന്ന, തമാശകൾ പറയുന്ന, ചെറിയ ചെറിയ കൗണ്ടറുകൾ കൊണ്ടും റിയാക്ഷൻസ് കൊണ്ടുമെല്ലാം ഓഡിയൻസിൽ ചിരി ഉണർത്തുന്ന ഒരു നിവിനുണ്ടല്ലോ, ആ നിവിൻ്റെ കുറച്ചുകൂടിയൊക്കെ പാകപ്പെട്ട ഒരു മെച്യൂർഡ് വേർഷൻ തന്നെ ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാനായി. കേരളത്തിലും ദുബായിലും പാകിസ്ഥാനിലും ഒക്കെ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ സിനിമയിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. സിനിമ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആ ഒരു വിധം, സിനിമയിലുടനീളം നാം കൂടി ട്രാവൽ ആവുന്നതിൻ്റെ ഒരു സുഖം, അത് മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. സിനിമയുടെ ആദ്യ പകുതിയിൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കോംബോ ഉണർത്തുന്ന ചില ചിരി നിമിഷങ്ങളുണ്ട്. രണ്ടാം പകുതിയിൽ ഇത് ഫോണിലൂടെയാണ് വരുന്നത് എന്ന് തന്നെയും രസകരമാണ്. നിവിൻ പോളിക്ക് പറ്റിയ ഒരു കോമ്പിനേഷനായി നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് അജു വർഗീസിനെയാണ്. എന്നാൽ നായകൻ്റെ കൂടെ നടക്കുന്ന റോളിലേക്കും ധ്യാൻ ഒരു പെർഫെക്റ്റ് ഫിറ്റിനാണെന്ന് പറയുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ. സിനിമ സംസാരിക്കുന്ന രാഷ്ട്രീയം വളരെ വളരെ വലുതും പ്രസക്തവുമാണ്. ആദ്യ പകുതിയിൽ കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ ധാരകളെയും പുച്ഛത്തോടുകൂടിയും ഒരു സർക്കാസ്റ്റിക് രീതിയിലുമാണ് സിനിമ സമീപിക്കുന്നത്. എല്ലാവർക്കിട്ടും കണക്കിന് കൊട്ടുമ്പോഴും മനുഷ്യത്വമെന്ന രാഷ്ട്രീയമാണ് ആദ്യ പകുതിയിൽ ഇടം പിടിക്കുന്നത്. രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയം കുറച്ചുകൂടി മാനവികതയുടെയും ഒരു ഇൻ്റർനാഷണൽ പരിപാടിയിലേക്കും കൂടി കടക്കുന്നുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ഇവരെ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ്, ക്രിക്കറ്റ് എന്ന ഫാക്ടർ ഒക്കെ സിനിമ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 11 വർഷമായി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടും ഇപ്പോഴും ക്രിക്കറ്റിൻ്റെ ദൈവത്തെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് അഡ്രിനാലിൻ റഷ് മൊമെൻറ്റ്സ് ഉണ്ട് മലയാളി ഫ്രം ഇന്ത്യയിൽ. എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും എന്തുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നതിന് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു എക്സ്പ്ലനേഷൻ, വളരെ പോയറ്റിക്കായ ഒന്ന് സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിനിമയിൽ ഉടനീളം മലയാളികളെയും മലയാളി ഇമോഷനെയും ചേർത്ത് വയ്ക്കാവുന്ന ഒരുപാട് ഡയലോഗുകൾ തന്നെയുണ്ട്. ഭാവിയിൽ വാട്സപ്പ് സ്റ്റാറ്റസായും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായും റീലായും ഒക്കെ കത്തിക്കയറാൻ പറ്റാവുന്ന ഡയലോഗുകൾ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. ഷാരിസ് എന്ന എഴുത്തുകാരനിൽ ഡയലോഗ് റൈറ്റർ, ജനഗണമനയിൽ നമ്മൾ കണ്ട സ്പാർക്കിൻ്റെ തന്നെ മറ്റൊരു വലിയ വേർഷനാണ് മലയാളി ഫ്രം ഇന്ത്യയിൽ നാം കാണുന്നത്. സിനിമയിൽ ഷൈൻ ടോം ചാക്കോ പറയുന്നൊരു ഡയലോഗുണ്ട്, തെറ്റു പറഞ്ഞാലും ശരി, ശരി പറഞ്ഞാലും ശരി, വർഗീയത പറഞ്ഞാലും ഉണ്ടല്ലോ എന്ന്. അങ്ങനെയുള്ള ചില മലയാളികൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ചില രാഷ്ട്രീയ മുഖങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ. കുടുംബത്തിനും യൂത്തിനും ഒരേപോലെ എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ദ റിയൽ നിവിൻ പോളിയെ നമുക്ക് സിനിമയിൽ ഉടനീളം കാണാനാവും. മലയാളം അറിയാതെ ഹിന്ദിയിലുണ്ടാവുന്ന തമാശകളും പാകിസ്ഥാൻ സുഹൃത്തുമായിട്ടുണ്ടാവുന്ന രംഗങ്ങളുമെല്ലാം സിനിമയിൽ വലിയ ചിരിയാണ് ഉണർത്തുന്നത്. മഞ്ജു പിള്ളയുടെയും സലീം കുമാറിൻ്റെയും എല്ലാം പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എഴുത്തുകൊണ്ടും ഡിറക്ഷൻ കൊണ്ടും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് കൊണ്ടും കണ്ടാൽ കാശ് വസൂലാവുന്ന മലയാളി എന്ന വികാരത്തെ ഉണർത്തിപ്പിടിക്കുന്ന വളരെ ക്യൂട്ടായ എന്നാൽ ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമ, അതാണ് മലയാളി ഫ്രം ഇന്ത്യ.